ഹായ്, എല്ലാവർക്കും ആറ്റെക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഡൗൺലോഡ് സ്പീഡ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സ്പീഡ് എങ്ങനെ കൂട്ടാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ നെറ്റ്വർക്ക് എപ്പോഴും ആവശ്യം കഴിഞ്ഞാൽ അങ്ങ് ഓഫ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് നമുക്ക് നെറ്റ് ആവശ്യം വരാറുണ്ട്. അപ്പോൾ നെറ്റ് ആവശ്യം വന്നാൽ ഞങ്ങൾ ഓഫ് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് കിട്ടുന്ന സമയത്താണെങ്കിൽ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ നെറ്റ് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ ഡൗൺലോഡ് റീസ്റ്റാർട്ട്, ആ സമയത്ത് നല്ല സ്പീഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ് ആപ്ലിക്കേഷൻസ്, എല്ലാ ആപ്ലിക്കേഷൻസ് ചിലപ്പോൾ നെറ്റ് യൂസ് ചെയ്താൽ ചെയ്യാറുണ്ട്. റീസെൻ്റ് ഇങ്ങനെ ഇട്ടിരുന്ന നമ്മുടെ നെറ്റ് യൂസ് ചെയ്യാറുണ്ട് ഒരുപാട്. അപ്പോൾ അതൊക്കെ അതുപോലെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടിരുന്ന നെറ്റ് ഒരുപാട് യൂസ് ചെയ്തില്ല, നല്ല ഫാസ്റ്റ് ആയിരിക്കും. കൂടുതലും കയ്യിൽ വെച്ച് ഉപയോഗിക്കാതിരിക്കുക, ഐ മീൻ ഈ നെറ്റ് ഡൗൺലോഡ് സമയങ്ങളിൽ കയ്യിൽ വെക്കാതിരിക്കുക ഫോണ്, എവിടെയെങ്കിലും ചാരി വെച്ചിരിക്കുക. കൂടുതൽ സമയം നമ്മൾ നെറ്റ് ഓണാക്കിയിടരുത്, എപ്പോഴും ഇതുപോലെ ഓഫ് ചെയ്ത് ആവശ്യം കഴിഞ്ഞ് ഓഫ് ചെയ്യുന്നതിലൂടെ നല്ല നെറ്റ് ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ നമ്മൾ ഫുൾ ടൈം ഓണാക്കി ഇട്ടിരിക്കുന്നത് പോലെ ഇട്ടിരുന്നാൽ നമുക്ക് അത്ര സ്പീഡ് കിട്ടില്ല, ഫുൾ ടൈം ഇട്ടിരുന്നാൽ സ്പീഡ് കിട്ടത്തില്ല. നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുകയാണെങ്കിൽ നല്ല സ്പീഡ് കിട്ടും. അപ്പോൾ നല്ല സ്പീഡ് കിട്ടും, ഡൗൺലോഡൊക്കെ നല്ല ഫാസ്റ്റാവും. കയ്യിൽ വെച്ച് ഉപയോഗിക്കാതിരിക്കുക. ഞാൻ അടുത്ത് ചെയ്യാനുള്ളത് സെറ്റിങ്സിലാണ്. നമുക്ക് സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയിട്ട് ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് 4G ഉപയോഗിച്ചിട്ടും നെറ്റ് കിട്ടുന്നില്ല, നെറ്റ് സ്പീഡ് ഇല്ല, റേഞ്ച് ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ നേരെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് മൊബൈൽ നെറ്റ്വർക്ക്സ് ഉണ്ടല്ലോ, നെറ്റ്വർക്ക്സ് എടുക്കുക. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ്. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ സിമ്മ് തന്നെ ഞാൻ 3G ആണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഈ ഒരു സെറ്റിങ്സ് മാറ്റിയതിന് ശേഷം നല്ല സ്പീഡുണ്ട്. 1 Mbps മോളിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതാണ് നെറ്റ്വർക്ക് ഓപ്പറേറ്റർ എന്നുണ്ടല്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് സിമ്മാണെന്ന് കൊടുക്കുക, സിം 1 ആണോ 2 ആണോ. അപ്പോൾ എൻ്റെ സിം 2 കൊടുക്കുക. അതിൽ സെർച്ച് നെറ്റ്വർക്ക്സ് കിടപ്പുണ്ട്, സെർച്ച് ഓട്ടോമാറ്റിക്കലി കിടപ്പുണ്ട്. അപ്പോൾ സെർച്ച് നെറ്റ്വർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിം ഏതാണെന്നും 3G ആണോ 4G ആണോ ഏതെന്ന് അറിയാമെങ്കിൽ പ്രശ്നമില്ല. അത് സെർച്ച് ചെയ്തിട്ട് താഴെ ഇങ്ങനെ നമ്മളെ റേഞ്ച് ഓരോന്നിൻ്റെ കമ്പനിയുടെ ഇങ്ങനെ താഴെ വരും, റേഞ്ചുകൾ വരും. ആ നെറ്റ്വർക്കിങ് ക്ലിക്ക് ചെയ്താൽ മതി, അപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ആവും. അല്ലെങ്കിൽ അത് അറിയില്ലെങ്കിൽ താഴെ ഓട്ടോമാറ്റിക്കലി സെലക്ട് പ്രിഫേർഡ് നെറ്റ്വർക്ക്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ താഴെ ഇത് കാണിക്കും രജിസ്റ്റേർഡ് ഓൺ നെറ്റ്വർക്ക്. അപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്ക് സ്പീഡായി, നെറ്റ് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഏതാണോ നിങ്ങളുടെ പ്രിഫറൻസ് അത് വെച്ച് രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് കുറച്ചുകൂടെ സ്പീഡാണ് നല്ല, നമ്മുടെ ഇപ്പോൾ വീട്ടിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, ബെറ്റർ. വീട്ടിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. നമ്മൾ യൂസ് കൂടുതൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് വീട്ടിലായിരിക്കും, അപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യണം നല്ലത്. കൂടുതലും ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് യൂസ് ചെയ്യാതിരിക്കുക നെറ്റ് യൂസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഷോർട്ട് ആൻഡ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഞാൻ നെറ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നേരിട്ട കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നെറ്റ്വർക്കാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് നെറ്റ് യൂസ് ചെയ്യുന്നതല്ല എപ്പോഴും ഓണാക്കിയിടാതിരിക്കുക. എപ്പോഴും ഓണാക്കിയിടുന്നതിലൂടെ നിങ്ങളുടെ നെറ്റ് ഒരുപാട് തീരുകയും ചെയ്യും. ഒരുപാട് പെട്ടെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് നെറ്റ് തീരുകയും ചെയ്യും, സ്പീഡും കിട്ടത്തില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഷോർട്ട് ആൻഡ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നത്.